सदाशिवसमारंभं शंकराचार्यमध्यमं अस्मदाचार्यपर्यन्तं वंदे गुरुपरंपरा सानंदरूपं सकलप्रबोधं आनंददानामृतपारिजातं मनुष्यपद्मेश्वरविस्वरूपं प्रणवूमि तुञ्जत्तेलुमार्यपादं इन हरिनाम कीर्तन അവസാനത്തെ രണ്ട് പദ്യങ്ങളാണ് വിചാരണയ്ക്ക് എടുക്കുന്നത്. 65, 66 ഇത് അക്ഷരമാലാക്രമത്തിലുള്ള പദ്യങ്ങളല്ല. അത് ഇന്നലത്തെ ക്ഷ എന്ന അക്ഷരം കൊണ്ട് ആരംഭിക്കുന്ന പദ്യത്തോടെ അവസാനിച്ചു. ഇന്ന് രണ്ട് പദ്യങ്ങൾ ഈ ഹരിനാമ കീർത്തനത്തെ സംബന്ധിച്ച ഇത്തരം ഒരു സ്തോത്രം എഴുതാനുണ്ടായ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് ചെയ്യുന്ന രണ്ട് പദ്യങ്ങളാണ്. അതിനൊരു ഫലപ്രഖ്യാപനവുമാണ് ഇന്നത്തെ ചിന്താവിഷയമായിട്ടുള്ളത്. അതിലാദ്യത്തേത് കരുണാപയോധി മമ ഗുരുനാഥൻ ഈ സ്തുതിയെ വിരവോടു പാർത്ത് പിഴവഴി പോലെ തീർത്തരുൾക ദുരിതാബ്ധിതൻ നടുവിൽ മറിയുന്നവർക്ക് പരം ഒരു ബോധമായി വരിക നാരായണായ നമ. കരുണാപയോധി മമ ഗുരുനാഥൻ ഈ സ്തുതിയെ വിരവോടു പാർത്ത് പിഴവഴി പോലെ തീർത്തരുക ദുരിതാബ്ധിതൻ നടുവിൽ മറിയുന്നവർക്ക് പരം ഒരു ബോധമായി വരിക നാരായണായ നമ. രണ്ട് കാര്യമാണ് അദ്ദേഹം ഈ പദ്യത്തിൽ സൂചിപ്പിക്കുന്നത്. ഒന്ന്, ഗുരുനാഥനോടുള്ള ഒരു അപേക്ഷയാണ്. എന്താ ഗുരുനാഥനോടുള്ള അപേക്ഷ? അങ്ങ് ഈ കൃതിയെ വേണ്ട പോലെ നോക്കിക്കാണുക, എന്നിട്ട് അതിൽ പിഴകൾ വല്ലതുമുണ്ടെങ്കിൽ, തെറ്റുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് തിരുത്തുക. തെറ്റുകളുണ്ടാവാം, ഞാൻ സാധാരണ പണ്ഡിതനൊന്നുമല്ല, അസാധാരണ പാണ്ഡിത്യമുള്ള ആളല്ല, ഒരു സാധാരണക്കാരൻ മാത്രമാണ്. അജ്ഞാനിനാം ആദ്യനായുള്ള ആൾ എന്നൊക്കെയാണല്ലോ എഴുത്തച്ഛൻ പറഞ്ഞത് രാമായണത്തിൽ. അങ്ങനെയുള്ള ഒരാൾ എഴുതിയിട്ടുള്ള ഒരു കൃതിയാവുമ്പോൾ, സ്തോത്രമാവുമ്പോൾ, ഇത് ധാരാളം ജനങ്ങൾ വായിക്കപ്പെടണമെന്ന ഉദ്ദേശത്തോടു കൂടി എഴുതിയതാവുമ്പോൾ അതിൽ പിഴ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ആരാണ് പിഴ തീർക്കാൻ ശരിക്കും അർഹനായിട്ടുള്ള ആള്? ഗുരുനാഥനാണ്. അദ്ദേഹത്തിൻ്റെ കാരുണ്യമുണ്ടാവണം, എന്നാലേ ഈ പിഴയൊക്കെ തീരുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുന്നത് കരുണാ പയോധി മമ ഗുരുനാഥൻ. ഗുരുനാഥന് കൊടുത്ത വിശേഷണം കരുണാ പയോധീന്നാണ്. പയോധിച്ച സമുദ്രമാണ്, കാരുണ്യത്തിൻ്റെ സമുദ്രമായ കാരുണ്യം ഇത്തിരിയൊന്നുമല്ല ഉള്ളൂ, ധാരാളം കാരുണ്യത്തോടു കൂടിയ എൻ്റെ ഗുരുനാഥൻ. എനിക്ക് വെളിച്ചം നൽകിയ ആളാണല്ലോ ഗുരുനാഥൻ. ആ ഗുരുനാഥൻ ഈ സ്തുതിയെ വിരവോട് പാർത്ത്, വിരവോട് എന്നുള്ള വാക്കിന് വേഗത്തിൽ നിന്നൊക്കെയാണ്. അപ്പോൾ വേഗത്തിൽ തന്നെ അദ്ദേഹം പാർക്കണം. അദ്ദേഹത്തിന് വേഗത്തിൽ നോക്കാൻ കഴിയുന്ന ആളാണ് ഗുരുനാഥന്. പെട്ടെന്ന് മനസ്സിലാവും തെറ്റുകളൊക്കെ. ശിഷ്യനുമായിട്ട് വളരെ കാലം ഇടപഴകിയിട്ടുള്ള ആളായതുകൊണ്ട് ശിഷ്യൻ്റെ തെറ്റുകളൊക്കെ ഏതേത് ഭാഗത്താണ് വരാനിടയുള്ളത് എന്ന് കൃത്യമായി ഗുരുനാഥൻ അറിയാം. അതുകൊണ്ട് അങ്ങക്കത് വിരവോടെ പാർക്കാൻ കഴിയും എന്നുറപ്പാണ്. അതായത് വേഗത്തിൽ തന്നെ അങ്ങക്ക് ആ തെറ്റുകൾ കണ്ടെത്താൻ കഴിയും. കണ്ടെത്തിക്കഴിഞ്ഞാൽ അന്ന് അങ്ങ് എന്ത് ചെയ്യണമെന്നറിയൂ? പിഴ വഴിപോലെ തീർത്ത് അരുളുക. ആ പിഴ വഴിപോലെ തീർത്തരുളുക എന്ന് വെച്ചാൽ വേണ്ടതുപോലെ തീർത്ത്. ആ തെറ്റ് എങ്ങനെ തിരുത്തിയാലാണോ ശരിയാവുക, അങ്ങനെ തിരുത്തണം എന്നർത്ഥം. അതിൻ്റെ ഉത്തരവാദിത്വം അങ്ങേക്ക് തരിക, തിരുത്താനുള്ള ഉത്തരവാദിത്വം അങ്ങേക്ക് തരുന്നു. ഞാൻ എൻ്റെ കൃതിയെ സർവസ്വവുമായിട്ട് അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. എന്തിനാണ് അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കേണ്ടത് ചോദിച്ചാൽ, അങ്ങത് വായിച്ചു നോക്കിയിട്ട് തെറ്റ് തിരുത്തണം. തെറ്റ് തിരുത്തിക്കഴിഞ്ഞ് ശുദ്ധമായ ആ സ്തോത്രം
എനിക്ക് കിട്ടണം. കാരണം ഞാൻ ഈ സ്തോത്രം എഴുതുന്നത് ആർക്ക് വേണ്ടിയാണെന്നുള്ളത്, ദുരിതാബ്ധി തൻ നടുവിൽ മറിയുന്നവർക്കാണ്. ദുരിതം എന്ന് വെച്ചാൽ കഷ്ടപ്പാടാണ്. കഷ്ടപ്പാടാകുന്ന അബ്ധി എന്ന് പറഞ്ഞാൽ സമുദ്രമാണ്. അപ്പോൾ കഷ്ടപ്പാടുകളാകുന്ന സമുദ്രത്തിൽ മറിയുന്നവർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ മറിയുന്നത് നില കിട്ടാതെ വരുമ്പോഴാണ്. നില കിട്ടുന്ന ആൾ ഒരിക്കലും വെള്ളത്തിൽ മറിയില്ല. നില കിട്ടുന്ന ആൾ ശരിക്കും മണ്ണിൽ അങ്ങനെ ഉറച്ചു നിൽക്കും. ഇടയ്ക്കിടയ്ക്ക് മറിയേണ്ടി വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നില കിട്ടാതെ വരുമ്പോഴാണ്. അപ്പോൾ ഈ ജീവിതമാകുന്ന ഈ സമുദ്രത്തിൽ, കഷ്ടപ്പാടുകളാകുന്ന ഈ മഹാസമുദ്രത്തിൽ നില കിട്ടാതെ വിഷമിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരൊക്കെ കടലിൻ്റെ നടുക്കാണ്. എങ്ങോട്ടും പോകാൻ കഴിയാതെ, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിയാതെ അവരങ്ങനെ കടലിൻ്റെ നടുവിൽ ഉഴലുന്നു. അവർക്ക് ഈ സ്തുതി എന്താവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു ബോധമായി വരിക. ബോധം എന്ന് പറഞ്ഞാൽ കപ്പൽ എന്നർത്ഥം പറയാം. യാനപാത്രം, അവർക്ക് സഞ്ചരിക്കാൻ, വെള്ളത്തിൽ സഞ്ചരിക്കാനുള്ള ഒരു കപ്പലായിട്ടോ ഒരു ബോട്ടായിട്ടോ ഒരു വഞ്ചിയായിട്ടോ തീരണം എൻ്റെ കൃതി. അതായത് അവർക്ക് ഈ ദുരിതാബ്ധിയുടെ നടുവിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവൻ മുക്തി വരാൻ, ഈ കഷ്ടപ്പാടുകൾക്ക് അറുതി വരാൻ സഹായകമാകുന്ന ഒന്നായിത്തീരണം ഈ കൃതി എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ ബോധത്തിന് ഒരു കേടുമുണ്ടാവാൻ പാടില്ല. നമ്മളെ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കുന്ന വഞ്ചിക്ക് കേടുകളുണ്ടെങ്കിൽ ആ വഞ്ചി മുങ്ങിപ്പോവും. എവിടെയെങ്കിലും വഞ്ചിക്ക് തുളയുണ്ടെന്ന് വിചാരിക്കുക, ആ വഞ്ചി മുങ്ങിപ്പോവും. വെള്ളത്തിലെ തിരമാലകളെ ജയിക്കാനുള്ള ശക്തി വഞ്ചിക്കില്ലെങ്കിൽ വഞ്ചി മുങ്ങിപ്പോവും. അപ്പോൾ അതിനുള്ള ശക്തി ഉണ്ടോയെന്നുള്ളതാണ് ഗുരുനാഥനായ അങ്ങ് പരീക്ഷിക്കേണ്ടത്. അങ്ങനെ പരീക്ഷിച്ചു കഴിഞ്ഞ് അങ്ങയുടെ ഒരു നല്ല സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ വഞ്ചി ഞാൻ കടലിലിറക്കാൻ പോവാം. ഏത് കടലിലാണ് ഞാൻ ഈ വഞ്ചി ഇറക്കുന്നത്? ദുരിതമാകുന്ന കടലിൽ. എന്താ ഞാൻ ഈ വഞ്ചി ഇറക്കുന്നതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ, എൻ്റെ സഹജാതരായിട്ടുള്ള കുറേ ആളുകൾ ആ കടലിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, ദുരിത കയത്തിൽ ആണ്ട് കിടക്കുന്നുണ്ട്. അവരെ അവിടെ നിന്ന് രക്ഷിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം നിർവഹിക്കുന്നതിന് ഈ സ്തോത്രം ഉപകരിക്കണം. അതിന് പാകത്തിൽ അങ്ങ് ഇതിൻ്റെ തെറ്റുകൾ തീർത്തു തരണം. ഇത് എഴുത്തച്ഛൻ ഇപ്പോൾ രാമായണത്തിലൊന്നും തെറ്റുകൾ തീർത്തു തരണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഗുരുനാഥൻ കനിയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ തെറ്റുകൾ തീർത്തു തരണം എന്ന് പറഞ്ഞതായിട്ട് എൻ്റെ ഒരു ഓർമ്മയിൽ വരുന്നില്ല. അത് ഭാരതത്തിലും അങ്ങനെ വരുന്നില്ല. ഇവിടെ മാത്രമാണ് എഴുത്തച്ഛൻ അതിവിനീതനായിട്ട് എൻ്റെ തെറ്റുകൾ തീർത്തു തരേണേ. പക്ഷേ രാമായണത്തിലൊക്കെ ഞാനിങ്ങനെ അജ്ഞാനിനാം അജ്ഞനായുള്ള ഞാൻ ബോധഹീനന്മാർക്ക് അറിയുന്ന വിധം ഈ കാര്യം എഴുതാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പൊറുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നല്ലാതെ, ഞാൻ ഈ പറയുന്നതിൽ തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകളൊക്കെ തിരിച്ചു തരണമെന്ന് എഴുത്തച്ഛൻ പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. എന്നാൽ ഹരിനാമ കീർത്തനത്തിൽ ഇങ്ങനെ എഴുത്തച്ഛൻ ഗുരുനാഥനോട് അപേക്ഷിക്കുന്നതായിട്ട് കാണാനുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഗുരുനാഥനോട് ഈ ഒരു വേളയിൽ അപേക്ഷിക്കുന്നത് എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, അദ്ദേഹത്തിന് ഇത് അതിവിനയം കൊണ്ടൊന്നും അപേക്ഷിക്കുന്നതല്ല, അദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ നിഷ്കർഷ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഹരിനാമ കീർത്തനം നാളെ എല്ലാ വീടുകളിലും എത്തും എന്നൊരു ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം എഴുത്തു പള്ളികളിലൂടെ ആയാലും ശരി, അല്ലാതെ ആയാലും ശരി, ഈ അക്ഷരമാല പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമെന്നും അങ്ങനെ പഠിക്കാനിടയാകുന്ന ആളുകളൊക്കെ ഈ ഹരിനാമ കീർത്തനത്തിലെ ആ അക്ഷരമാലാക്രമത്തിലുള്ള പദ്യങ്ങളൊക്കെ ഹൃദിസ്ഥമാക്കുമെന്നും ഒരു ബോധം അദ്ദേഹത്തിൻ്റെ അന്തരാത്മാവിൽ എവിടെയോ ഉണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനയാണ് തെറ്റില്ലാത്ത ഒരു ഹരിനാമ കീർത്തനം എന്ന്. എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ എഴുതിയത് ഇങ്ങനെ ചില ലക്ഷ്യം വെച്ചിട്ടാണ്. രാമായണം എഴുതിയത് അതിലെ കഥ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതിന് അക്കാൾ അപ്പുറത്ത്, രാമകഥ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് കൗസല്യാ സ്തുതി മുതൽ അതിലങ്ങനെ ഒരുപടി സ്തോത്രങ്ങളുണ്ട്. കൗസല്യയുടെ ഉണ്ട്, അഹല്യയുടെ ഉണ്ട്, ജടായുവിൻ്റെ ഉണ്ട്, ഇങ്ങനെ കുറേ സ്തോത്രങ്ങളുണ്ട്. ഈ സ്തോത്രങ്ങളിലൂടെയൊക്കെ
അദ്ദേഹം പ്രചരിപ്പിച്ചത് വേദാന്ത തത്വമാണ്. ഉപനിഷത്തുകളും വേദവുമൊക്കെ പുരാണങ്ങളുമൊക്കെ ഏത് തത്വത്തെ ഊന്നിക്കൊണ്ടാണോ മുന്നോട്ട് പോയത്, അതായത് ഭാരതീയ സംസ്കൃതിയുടെ ആഴത്തിലുള്ള വേരുകൾ എവിടെ അന്വേഷിച്ചാലാണോ കണ്ടെത്തുക, ആ ഖനന പ്രവൃത്തിയാണ് അദ്ദേഹം ഈ സ്തുതികളിലൂടെ ചെയ്തത്. ഈ സ്തുതികളുടെയൊക്കെ അവസാനം അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്, ഈ സ്തുതി ആര് കാണാതെ പഠിക്കുന്നുവോ അയാൾക്ക് ഇന്ന കാര്യം ലഭിക്കുമെന്ന് ഫലശ്രുതിയൊക്കെ അദ്ദേഹം പറയാൻ വിട്ടുപോയിട്ടില്ല. അപ്പോൾ ഈ സ്തുതിയിലാണ് അദ്ദേഹം ഊന്നിയിട്ടുള്ളത്. രാമകഥയിൽ ഊന്നിയിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, രാമകഥ പറയുക വഴി ജനങ്ങളെ ഈ വേദാന്ത ചിന്തയിലേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഹരിനാമകീർത്തനത്തിലും അത് തന്നെയാണ് നടക്കുന്നത്, വേദാന്ത ചിന്തയിലേക്ക് കൊണ്ടുവരണമെന്നുള്ളതാണ്. അത് ഹരിനാമകീർത്തനം ഒരു അവലോകനം എന്ന രീതിയിൽ നാളെ നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഹരിനാമകീർത്തനത്തിലും ഈ കാര്യം അദ്ദേഹം നിഷ്കർഷിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിഞ്ഞത് ഈ വിഭിന്നങ്ങളായ ഹിന്ദുമതത്തിൽ തന്നെ വിഭിന്നങ്ങളായ ദേവ ആരാധനയുടെ പേരിൽ അങ്ങനെ ഭിന്നിച്ചു നിൽക്കുന്ന സമുദായത്തെ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്, ഒരു സമന്വയം വേണമെന്ന് അദ്ദേഹത്തിന് തോന്നി. മിക്കവാറും ശൈവ വൈഷ്ണവ ഭേദമാണ് ഇവിടെ ശക്തിയായിട്ട് പ്രചരിച്ചത്. ശിവനോട് ബന്ധപ്പെട്ടിട്ടാണ് മറ്റു ശിവൻ്റെ എല്ലാ കാര്യങ്ങളും വരുന്നത്, വിഷ്ണുവിനോട് ബന്ധപ്പെട്ട് വൈഷ്ണവമായ സങ്കല്പങ്ങളും വരുന്നത്. അപ്പോൾ ഈ രണ്ട് സങ്കല്പങ്ങളും ഇവിടെ പലപ്പോഴും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ അത്രയില്ലെങ്കിലും ഇന്ത്യയിൽ പല ഭാഗത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് എഴുത്തച്ഛൻ തോന്നി. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, ശിവനെന്ന് പറയുന്നതും വിഷ്ണു എന്ന് പറയുന്നതും ഒരേ ശക്തി തന്നെയാണ് എന്ന ബോധ്യം ഉണ്ടാക്കിയെടുക്കണമെന്ന് എഴുത്തച്ഛൻ ആഗ്രഹമുണ്ടായിരുന്നത് കൊണ്ടാണ് എഴുത്തച്ഛൻ അധ്യാത്മരാമായണം കഥ ഉമാമഹേശ്വര സംവാദ രൂപത്തിലാക്കിയത്. പാർവതി ശിവന് ഉമാമഹേശ്വര സംവാദ രൂപത്തിൽ ആ കഥ പറയുന്നു തുടക്കത്തിൽ. അപ്പോൾ എന്തിനാണ് ശിവനെ കൊണ്ട് പറയിപ്പിക്കുന്നത്, എന്തിനാണ് പാർവതി അത് അതിൽ വരുന്നത് ചോദിച്ചാൽ ശൈവ സങ്കല്പം, രാമകഥ ശിവൻ പറയുന്നു പാർവതി കേൾക്കുന്നു. അപ്പോൾ ശൈവന്മാരോട് പറയണു രാമൻ വിഷ്ണുവാണ്, വിഷ്ണുവിൻ്റെ കഥ ഒരു വിഷമമില്ലാതെ ശിവൻ പറയുന്നുണ്ട് എങ്കിൽ ശിവഭക്തന്മാരായ നിങ്ങൾക്കെന്താ വിഷ്ണു ക്ഷേത്രത്തിൽ പോയാൽ, വൈഷ്ണവമായ ആചാരങ്ങളോട് നിങ്ങളിങ്ങനെ എന്തിനായി എതിർക്കുന്നത്. അതേപോലെ മറിച്ചും ശൈവമായ ആചാരങ്ങളോട് എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത്. ഇത് രണ്ടും ഒന്നാണെങ്കിൽ ഇത് അദ്ദേഹം അധ്യാത്മരാമായണത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കുറിച്ചു വെച്ചു. മഹാഭാരതത്തിലും അദ്ദേഹം ഒരു സന്ദർഭത്തിൽ അർജുനൻ പാശുപതാശ്രമം തേടിപ്പോകുന്ന സന്ദർഭത്തിൽ ഇതേ ആശയം തന്നെ വ്യക്തമാക്കുന്നു. അപ്പോൾ രണ്ട് കാര്യമാണ് എഴുത്തച്ഛന് ഈ രചനയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചത്. ഒന്ന്, ഭക്തി എന്ന ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ട് സാധാരണ ജനങ്ങളെ വേദാന്ത ചിന്തയുടെ ഉന്നതമായ മേഖലകളിലേക്ക് പതുക്കെ പതുക്കെ ഉയർത്തിക്കൊണ്ടുപോകാൻ കഴിയുമോ എന്നന്വേഷിക്കും. രണ്ട്, മതഭേദങ്ങളുടെ പേരിൽ മനസ്സുകൾ മാറുന്ന ഒരു ശൈലി തെറ്റാണ് എന്നും ഈ മതഭേദങ്ങളൊക്കെ അർത്ഥമില്ലാത്തതാണ് എന്നുമുള്ള ഒരു ആശയം പ്രചരിപ്പിക്കുക. ഇത് രണ്ടും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഏറ്റവും ശക്തമായിട്ട് ചെയ്തത് ഹരിനാമകീർത്തനത്തിലാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ എന്തായാലും എഴുത്തച്ഛൻ ഈ ഹരിനാമകീർത്തനം എഴുതിയത് ആർക്കു വേണ്ടിയാണെന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ്. ദുരിതാബ്ധി തന്നെ നടുവിൽ മറിയുന്നവർക്ക് എന്നാണ്, ആ മറിയുന്ന എന്നുള്ള വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, നില കിട്ടാതെ വരുന്നവർക്ക് എന്നാണ്. ഇപ്പം കഷ്ടപ്പാടുകളുടെയൊക്കെ നടുവിൽ പെട്ടിട്ട് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നറിയാതെ കഴിയുന്ന, കര എവിടെയാണ് എന്നറിയാതെ സമുദ്രത്തിൽ പെട്ട് ഉഴലുന്ന ആളുകൾക്ക് ഒരു വഞ്ചി കിട്ടിയാലുള്ള ആശ്വാസമായിരിക്കണം എൻ്റെ ഈ കൃതി എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. കരുണാപയോധി മമ ഗുരുനാഥൻ ഈ സ്തുതിയെ വിരവോടു പാർത്ത് പിഴ വഴിപോലെ തീർത്തരുൾക. ദുരിതാബ്ധിതൻ നടുവിൽ മറിയുന്നവർക്ക് പരം ഒരു പോതമായി വരിക
നാരായണായ നമഃ. മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ ജനം ഇതുകൊണ്ട് വാഴ്ത്തുക നമുക്ക് മതിക്കു വഴി. ഇതു കേൾക്കതാൻ ഇത് ഒരു മൊഴിതാൻ പഠിപ്പവന് പതിയാ ഭവംബുധിയിൽ നാരായണായ നമഃ. മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ ജനം ഇതുകൊണ്ട് വാഴ്ത്തുക നമുക്കും ഗതിക്കു വഴി. ഇത് കേൾക്കതാൻ ഇതൊരു മൊഴിതാൻ പഠിപ്പവന് പതിയാ ഭവാംബുധിയിൽ നാരായണായ നമഃ. ഇത് ഫലശ്രുതിയാണ്. ഏത് സ്തോത്രത്തിനും ഫലശ്രുതിയുണ്ട്, ഏത് മന്ത്രത്തിനും ഫലശ്രുതിയുണ്ട്. ഇത് വേണ്ട പോലെ പഠിച്ചാൽ എന്താണ് നേട്ടം എന്ന് ചോദിച്ചാൽ അതിനുത്തരം എന്താണ്? മൂന്നും നാലും വരികളാണ് അതിനുത്തരം. ഇത് കേൾക്കതാൻ ഇതൊരു മൊഴിതാൻ പഠിപ്പവന്. ഒന്നുകിൽ ഈ ഹരിനാമ കീർത്തനം എന്ന ഈ സ്തോത്രം കേൾക്കുക, അല്ലെങ്കിൽ ഈ സ്തോത്രം പഠിക്കുക. രണ്ട് വഴിയാണ്. ഒന്ന്, ഹരിനാമ കീർത്തനം നിങ്ങൾക്ക് കേൾക്കാം, ആരെങ്കിലും വായിക്കുന്നത് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ കുറേ കേട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കൊക്കെ ഹൃദ്യസ്ഥാവും. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ പല പദ്യങ്ങൾ ഹൃദ്യസ്ഥാക്കിയത് അങ്ങനെ കേട്ടിട്ട്. പിന്നീട് നിങ്ങൾക്ക് പഠിക്കാം, അർത്ഥചിന്ത ചെയ്യാം. അർത്ഥചിന്ത ചെയ്ത് അങ്ങനെയും പഠിക്കാം, അല്ല നിങ്ങൾക്ക് കേട്ടും പഠിക്കാം. ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടച്ചാൽ അത് ചെയ്യാം. അതാണ് പറഞ്ഞത്, ഇത് കേൾക്കാതാൻ ഇതൊരു മൊഴിതാൻ പഠിപ്പവന്. മുഴുവനൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കിഷ്ടപ്പെട്ട ഭാഗമെങ്കിലും പഠിക്കുക. അങ്ങനെ കേൾക്കുക, പഠിക്കുക, ശ്രവണം, കീർത്തനം. പ്രഹ്ലാദൻ പറഞ്ഞല്ലോ 9 ഭാവങ്ങൾ ഭക്തിയുടെ. അതിലാദ്യത്തെ 2 ശ്രവണവും കീർത്തനവും. ശ്രവിക്കുക വെച്ചാൽ കേൾക്കലാണ്, കീർത്തിക്കുക വെച്ചാൽ കേട്ട കാര്യം വീണ്ടും ആവർത്തിക്കലാണ്. അത് നമ്മൾ ചെയ്യുന്ന കേൾക്കൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി, ചെവി എന്ന ഇന്ദ്രിയം വഴി നടക്കും. കീർത്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരേണ്ട കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് ഇത് കേൾക്കാം, വായിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഈ സ്തോത്രം കേട്ടിരുന്നാൽ മതി. ഇനി വായിക്കാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ അത് വായിച്ച് അർത്ഥചിന്ത ചെയ്ത് അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ 2 ശരി, അവർക്ക് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ പതിയാ ഭവാംബുധിയിൽ. ഭവാംബുധി, ഭവം എന്ന് പറഞ്ഞാൽ ഈ സംസാരം, ഈ ലോകജീവിതം. അതാകുന്ന അംബുധി എന്ന് പറഞ്ഞാൽ സമുദ്രം. ഈ ജീവിതമാകുന്ന സമുദ്രത്തിൽ പതിയാ, പതിക്കില്ല, വീഴില്ല എന്ന്. അപ്പോൾ ഈ നരകവാരിധിയിൽ, ജീവിതമാകുന്ന നരകവാരിധിയിൽ ഒരിക്കലും അയാൾ വീണ് നശിക്കില്ല. നമ്മൾ ആ സ്തോത്രത്തിൻ്റെ പറയണില്ലേ, നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ എന്ന് പറഞ്ഞല്ലോ. ആ നരകവാരിധി നടുവിൽ വീണ് നശിക്കുന്നവരോടാണ് എഴുത്തച്ഛൻ പറയണത്, നിങ്ങൾ ഈ സ്തോത്രത്തിലെ ചില ഭാഗങ്ങളെങ്കിലും പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്തോത്രം കേൾക്കുക. ഇങ്ങനെ ശ്രവ്യരൂപത്തിൽ നടന്നാലും വിരോധമില്ല, മറ്റു രൂപത്തിൽ ചെയ്താലും വിരോധമില്ല. ഈ സ്തോത്രവുമായിട്ട് നിങ്ങളുടെ മനസ്സ് ബന്ധപ്പെടട്ടെ. ശ്രവണേന്ദ്രിയത്തിൽ കൂടെ ആയാലും ശരി, നയനേന്ദ്രിയത്തിൽ കൂടെ ആയാലും ശരി, ഈ സ്തോത്രം നിങ്ങളുടെ മനസ്സുമായി ബന്ധപ്പെട്ടാൽ, മനസ്സിൽ ഈ സ്തോത്രം കുടിയിരുന്നാൽ, ഉറപ്പാണ് നിങ്ങൾക്ക് ഈ ജീവിതമാകുന്ന സമുദ്രത്തിൽ ഉഴലേണ്ടി വരില്ല. നിങ്ങളെ ശരിയായ മുക്തിയുടെ മാർഗത്തിലേക്ക് കൊണ്ടുപോവാൻ ഈ സ്തോത്രമാകുന്ന ബോധത്തിന്, കപ്പലിന് കഴിയും. ആദ്യത്തെ 2 എന്താ നമ്മളോട് പറഞ്ഞു തരണത്? മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ ജനം
ഇതുകൊണ്ട് വാഴ്ത്തുക നമുക്കും ഗതിക്കു വഴി. അപ്പോൾ ഇത് കേൾക്കണം എന്ന് പറഞ്ഞു, ഇത് പഠിക്കണമെന്നും പറഞ്ഞു. അതിന് പാകത്തിലുള്ള മനസ്സുണ്ടാവണം. പാകത്തിലുള്ള മനസ്സ് എപ്പോഴാണ് ഉണ്ടാവുക? മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ. നമ്മുടെ മനസ്സ് നിർമ്മലമായിരിക്കണം. മതം മത്സരം തുടങ്ങിയിട്ടുള്ള ആറ് വികാരങ്ങളെക്കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ എട്ട് വികാരങ്ങളുണ്ട്, അഷ്ടവികാരങ്ങൾ: കാമക്രോധ ലോഭമോഹ മത മത്സര്യ രാഗദ്വേഷങ്ങൾ. ഇതൊക്കെ മനസ്സിൽ അങ്ങനെ തീണ്ടാതെ, അതാണ് മതമത്സരാദികൾ മനസ്സിൽ തൊടാതെന്ന്. അത് സ്പർശിക്കുക പോലും ചെയ്യരുതെന്നാണ്. അപ്പോൾ മതമത്സരാദികൾ ഒട്ടും മനസ്സിനെ കീഴടക്കാതെ, അതായത് ദുഷ്ടചിന്തകളെല്ലാം മനസ്സിൽ നിന്ന് അകറ്റിയിട്ട്, അകറ്റിയിട്ട് എന്ത് വേണം? ജനം ഇതുകൊണ്ട് വാഴ്ത്തുക, ഈ സ്തോത്രം കൊണ്ട് എന്നെ വാഴ്ത്തുക. എന്നെ എന്ന് പറഞ്ഞാൽ ആരെയാണ്? ഭഗവാനെ. പരമാത്മ ചൈതന്യത്തെ ഈ സ്തോത്രം കൊണ്ട് ആരൊക്കെയാണോ പുകഴ്ത്തുന്നത് അവർക്ക് ഗതിക്കു വഴി. അവർക്ക് ഗതി ഉണ്ടാവും. ഗതി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അവർക്ക് സുഖപ്രാപ്തി ഉണ്ടാവുന്നതാണ്, മോക്ഷപ്രാപ്തി ഉണ്ടാവുന്നതാണ്. ഗതി കിട്ടാതെ അലയുന്നു എന്നൊക്കെ പറഞ്ഞാൽ ശരിയായ വഴി എന്താണെന്ന് അറിയാതെ പോകുന്നു എന്നൊക്കെ അല്ലേ പറയാം അർത്ഥം? അപ്പോൾ ഗതിക്ക് വഴി എന്ന് പറഞ്ഞാൽ ശരിയായ മാർഗം തുറന്നു കിട്ടുന്നു. അപ്പോൾ ഹരിനാമ കീർത്തനം കീർത്തനം ചെയ്തുകൊണ്ടും ആയില്ല, അത് പഠിച്ചതുകൊണ്ടും ആയില്ല, അത് ചുണ്ട് ചെയ്യുന്നൊരഭ്യാസമായാൽ പോരാ, മനസ്സ് ചെയ്യുന്ന ഒരു പ്രക്രിയയാവണം. അങ്ങനെ വേണമെങ്കിൽ, മനസ്സ് ചെയ്യുന്ന പ്രക്രിയയാവണമെങ്കിൽ മനസ്സ് ശുദ്ധമായിരിക്കണം. ശുദ്ധമായ മനസ്സുകൊണ്ടായിരിക്കണം ഈ ഹരിനാമകീർത്തനം പാടേണ്ടത്. അത് ആർക്ക് സാധിക്കുന്നുവോ അയാൾക്ക് തീർച്ചയായും ഗതി കിട്ടും. ശരിയായ ധർമ്മമാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും, മുക്തി ലഭിക്കും. അപ്പോൾ എഴുത്തച്ഛൻ പറഞ്ഞത് വളരെ എളുപ്പമായി നാല് വരിയിൽ പറഞ്ഞു എന്ന് മാത്രം. ഈ പറഞ്ഞ കാര്യം വളരെ പ്രായോഗികമാക്കാൻ വിഷമുള്ളതാണ്. ഈ മതമത്സരാദികളാണല്ലോ നമ്മുടെ മനസ്സിൽ സർവത്ര. ഞാൻ ഗേമനെന്നും മറ്റൊരാൾ മോശക്കാരനാണെന്നുള്ള ബോധത്തിൽ നിന്നാണ് പലതും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആധുനിക കാലത്ത് അത് ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. മതമത്സര്യങ്ങളൊക്കെ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. രാജ്യങ്ങൾ തമ്മിൽ, സംസ്ഥാനങ്ങൾ തമ്മിൽ, വ്യക്തികൾ തമ്മിലൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ മനസ്സിൻ്റെ വൈകൃതം ആണ് എന്നുള്ള കാര്യത്തിൽ സംശയം. മനസ്സിൻ്റെ വൈകൃതം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ വികാരങ്ങൾ ചീത്ത രീതിയിൽ പോകുമ്പോഴാണ് വൈകൃതം എന്ന് പറയുക. നല്ല രീതിയിൽ പോകുമ്പോൾ നമ്മൾ സുകൃതം എന്ന് പറയും. അത് മനസ്സിൻ്റെ സുകൃതമാണ് എന്ന് പറയും. അപ്പോൾ സുകൃതം ഉള്ള മനസ്സ് വേണം. സുകൃതം വെച്ചാൽ നല്ല പോലെ ചെയ്യപ്പെട്ടത് എന്ന ആ വാക്കിനർത്ഥം. ദുഷ്കൃതം എന്ന് പറഞ്ഞാൽ ചീത്ത രീതിയിലൂടെ ചെയ്യപ്പെട്ടത് എന്നാണ്. അപ്പോൾ സുകൃതം ചെയ്ത ആളുകളാണ് ഇത് വായിക്കുന്നത്, പഠിക്കുന്നത് എങ്കിൽ, കേൾക്കുന്നത് എങ്കിൽ, ശുദ്ധമായ മനസ്സോടുകൂടിയാണ് നിങ്ങളിത് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗതി കിട്ടും. അല്ല, നിങ്ങളുടെ മുഖം എന്തൊക്കെയോ ചളിയുള്ള മുഖം കൊണ്ടാണ് നിങ്ങൾ കണ്ണാടി നോക്കാൻ വന്നത് എങ്കിൽ നിങ്ങൾക്കൊരിക്കലും നല്ല മുഖം കാണാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ മുഖത്താണ് ചളിയുള്ളത്. ആ ചളി തേച്ച് കളഞ്ഞിട്ട് കണ്ണാടിയിൽ നോക്കൂ. കണ്ണാടിയിൽ നോക്കുമ്പോൾ നല്ല പ്രതിബിംബം കണ്ണാടിയിൽ കാണും. അതുപോലെ മനസ്സ് എന്ന് പറയുന്നത് കണ്ണാടിയാണ്. എന്തിൻ്റെ കണ്ണാടിയാണ്? നമ്മുടെ സ്വഭാവത്തിൻ്റെ എല്ലാത്തിൻ്റെയും കണ്ണാടി മനസ്സാണ്. മുഖമാണ് കണ്ണാടി എന്ന് പറയാറുണ്ട്. മനസ്സിൽ നടക്കുന്നതൊക്കെ മുഖത്ത് കാണുന്നു. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് കണ്ണാടി എന്ന് പറയുന്നത് മനസ്സാണ്. ആ മനസ്സിൽ പ്രതിബിംബിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈശ്വരനാണ്. ഈശ്വര ചൈതന്യത്തെ മനസ്സിൽ പ്രതിബിംബിപ്പിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഇത്തരം കീർത്തനങ്ങളെക്കൊണ്ട് തീർച്ചയായിട്ടും മുക്തി ലഭിക്കും. ഭഗവത്ഗീതയിൽ പറഞ്ഞ അനന്യശ്ചിന്തയന്തോ മാം
ஏஜனா பர்யுபாசதே தேஷாம் நித்யாபியுக்தானாம் யோகக்ஷேமம் வஹாம்யஹம் என்று பகவான் பரையண்டாயிருக்கு. யோகக்ஷேமம் வஹாமி அஹம், அஹம் ஞான் നിങ്ങളുടെ ഒക്കെ യോഗക്ഷേമം വഹിച്ചുകൊള്ളാം, യോഗക്ഷേമം ഞാൻ നോക്കിക്കോളാം. എന്തു വേണം? അനന്യശ്ചിന്തയെന്തോ മാം ഏ ജനാ പര്യുപാസതേ, യാതൊരു ജനങ്ങളാണോ മറ്റൊരു ചിന്തയും കൂടാതെ എന്നെ തന്നെ പരിപാലിക്കുന്നത്, ശുശ്രൂഷിക്കുന്നത്, ഉപാസന ചെയ്യുന്നത്, അങ്ങനെയുള്ള നിത്യാഭിയുക്തന്മാരുടെ യോഗക്ഷേമം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നല്ല അർത്ഥം. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അനന്യചിന്ത എന്തോ എന്നുള്ള രീതിയിൽ വരണം. മറ്റെന്തോ ആലോചിച്ചുകൊണ്ട് ആവരുത് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ. ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഭഗവാനെ അർപ്പിക്കണമെന്ന മനോഭാവത്തോടുകൂടി ചെയ്യുന്നത്. ഭഗവതർപ്പണം എന്ന് പറയുന്നത് എല്ലാ പ്രവൃത്തിയുടെയും ആന്തരമായ ഊർജമായിട്ട് നിൽക്കണം. ഇത്തരം ഒരു ആന്തരോർജം ഉണ്ടാവണമെങ്കിൽ അത്തരമൊരു മനസ്സ് നമുക്കുണ്ടാവും. മനസ്സാണ് പറയേണ്ടത് ഞാൻ ചെയ്യുന്ന ഈ പണി ആർക്ക് വേണ്ടിയാണ്, ഇന്ന കാര്യം ലാഭിക്കാനാണോ. ലാഭചിന്ത മാറ്റിവെക്കുക, ഞാൻ ഈ പ്രവൃത്തി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു, ആർക്കു വേണ്ടി, ഭഗവാനെ അനുസ്മരിച്ചുകൊണ്ട് ചെയ്യുന്നു. ഭഗവാന് വേണ്ടി ചെയ്യുന്നു എന്നൊന്നും പറയണ്ട, ഭഗവാനെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ 100% ആത്മാർത്ഥമായിട്ട് യാതൊരു കാമവുമില്ലാതെ നിഷ്കാമമായിട്ട് ആ പ്രവൃത്തി ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഈ പ്രവൃത്തിക്ക് ഫലം കാംക്ഷിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഫലം ഇല്ല എന്നൊന്നും പറയണ്ട, പറയില്ല. എല്ലാ പ്രവൃത്തിക്കും ഫലമുണ്ട്. ആ ഫലം നമ്മൾ മുൻകൂട്ടി ആഗ്രഹിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. മുൻകൂട്ടി ആഗ്രഹിച്ചാൽ ആ കർമ്മം വികലമാകുന്നു എന്നുള്ളതാണ് കാര്യം. കർമ്മത്തിന് ശേഷം, കർമ്മത്തിലങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ നമ്മൾ കർമ്മം മാത്രമേ കാണാവൂ, അതിൻ്റെ ഫലത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത്. അതിന് മുഴുകിയിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ആനന്ദാനുഭൂതി ഉണ്ടല്ലോ, അതാണ് കർമ്മം നൽകുന്ന ശരിയായിട്ടുള്ള ഫലം. ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആ പുസ്തകത്തിനങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ എല്ലാം മറന്ന് കിട്ടുന്ന ഒരു സുഖമുണ്ട്. വിശപ്പ് പോലും മറന്നു കിട്ടുന്നൊരു സുഖമുണ്ട്. ആ സുഖം പോലെ ഒരു സുഖമാണ് ഈ മുക്കുതി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മറ്റെല്ലാം മറക്കലാണ് ഈ അനന്യചിന്തയെന്തോ മാംന്ന് പറയുന്നത്. എന്നെ തന്നെ ഉപാസന ചെയ്യുക, മറ്റെല്ലാം മറന്നുകൊണ്ട് എന്നെ തന്നെ ആരാണോ ഉപാസന ചെയ്യുന്നത്, അയാളുടെ എല്ലാ നിത്യനൈമിത്തികങ്ങളായ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്ന് ഭഗവാൻ ഉറപ്പ് പറയുന്നു. അതാണ് ഇവിടെ എഴുത്തച്ഛൻ ഈ മതമത്സരാദികൾ ഒഴിവാക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ മനസ്സിൽ നിന്ന് ഇത്തരം മത്സര ബുദ്ധികൾ, ഗർവ്, കാമം, ക്രോധം തുടങ്ങിയിട്ടുള്ള ദുഷ്ടവികാരങ്ങൾ മുഴുവൻ നിർമാർജ്ജനം ചെയ്യണം. ആ നിർമാർജ്ജനം ചെയ്ത് ഇത്തിരി പണിയുള്ള പണിയാണ് അത്. ഈ ദുഷ്ടന്മാരെ ഒഴിവാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നല്ല ആളുകളെ ചീത്ത പറഞ്ഞാൽ പെട്ടെന്ന് അവർ പോവും, ദുഷ്ടന്മാർ പെട്ടെന്ന് മനസ്സിൽ നിന്ന് പോവില്ല. അപ്പോൾ മനസ്സിൽ നിന്ന് അവരെ പിടിച്ചു പുറത്താക്കേണ്ടി വരും. ആ പിടിച്ചു പുറത്താക്കാൻ ഇത്തിരി മനഃശക്തി ഉണ്ടാക്കിയേ കഴിയൂ. ആ മനഃശക്തി ഉണ്ടാക്കിയെടുക്കാൻ എന്താ സാധിക്കുകയെന്ന് ചോദിച്ചാൽ, ഈ സ്തോത്രങ്ങൾ ഇങ്ങനെ ആലപിച്ചു കൊണ്ടിരുന്നാൽ, നാമങ്ങൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ അറിയാതെ ആ നാമി ഹൃദയത്തിലേക്ക് കടക്കും. ആ നാമി ഹൃദയത്തിലേക്ക് കടന്ന് ഈ ദുഷ്ടവിചാരങ്ങളൊക്കെ കുടികൊള്ളുന്ന സ്ഥലങ്ങളിലേക്ക് പതുക്കെ പതുക്കെ പ്രവേശിച്ച് അവരെ പുറത്തേക്കാണ്. അത് ഒരു ഉപാസനയായിട്ട് സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും ഈ കാര്യം സാധിക്കും. ഇതാണ് എഴുത്തച്ഛന് പറയാനുള്ളത്. നിങ്ങൾ ഹരിനാമകീർത്തനം എന്ന ഈ സ്തോത്രം നിങ്ങൾക്ക് വേണ്ടി എഴുതിയതാണ്, ദുരിതക്കടലിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ എഴുതിയതാണ്. ആരാണോ ഭഗവാനെ പൂർണ്ണമായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നിർമ്മലമായ മനസ്സുകൊണ്ട് ഇത് വായിക്കുകയും ഇത് കേൾക്കുകയും ചെയ്യുന്നത്, അവർക്കൊരിക്കലും കഷ്ടപ്പാടാകുന്ന സമുദ്രത്തിൽ നിന്ന് ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഇതാണ് ഇതിൻ്റെ ഫലശ്രുതി ആയിട്ട് പറയുന്നത്.
കരുണാപയോധി മമ ഗുരുനാഥനീ സ്തുതിയെ വിരവോടു പാർത്ത് പിഴ വഴി പോലെ തീർത്തരുൾക ദുരിതാബ്ധിതൻ നടുവിൽ മറിയുന്നവർക്ക് പരം ഒരു ബോധമായി വരിക നാരായണായ നമഃ മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ ജനം ഇതുകൊണ്ടു വാഴ്ത്തുക നമുക്കും ഗതിക്കു വഴി ഇതു കേൾക്കതാൻ ഇതൊരു മൊഴിതാൻ പഠിപ്പവനും പതിയാ അവമ്പുതിയിൽ നാരായണായ നമഃ.